വെൽക്കം ടു ദി വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് വർക്ക് സ്റ്റഡിയിൽ വരുന്ന ഒരു പ്രിൻസിപ്പിളായ പ്രിൻസിപ്പിൾ ഓഫ് മോഷൻ എക്കണോമി എന്നുള്ള ഒരു ടോപ്പിക്കാണ്. സോ സാധാരണ നമ്മൾ ഫ്യുവൽ എക്കണോമി എന്നൊക്കെ വണ്ടികളുടെ റിവ്യൂ കേൾക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കാറുണ്ട്. ദാറ്റ് ഈസ് ഫ്യുവൽ എക്കണോമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിറ്റർ പെട്രോൾ അല്ലെങ്കിൽ ഒരു ലിറ്റർ ഡീസലിൽ ഒരു വണ്ടി എത്രത്തോളം ഓടും, അതായത് എത്രത്തോളം ആ വണ്ടി എഫിഷ്യൻ്റ് ആണ് എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയുള്ള ഒരു ടേം ആയിട്ടാണ് ഫ്യുവൽ എക്കണോമി യൂസ് ചെയ്യാറുള്ളത്. സോ സിമിലർലി നമ്മുടെ ഇൻഡസ്ട്രിയിൽ മോഷൻ എക്കണോമി എന്ന് പറയുന്നത് എത്രത്തോളം മിനിമം മോഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയുള്ള ഒരു പ്രിൻസിപ്പിൾസാണ്. ഇപ്പോൾ മോഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു വർക്കറുടെ മോഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഒരു വർക്കർ വർക്ക് ചെയ്യുന്നത് അയാളുടെ കയ്യും കാലും നമ്മളെ വിരലുകളും ഒക്കെ ഉപയോഗിച്ചുള്ള മോഷൻസ് വഴിയാണ്. അപ്പോൾ ആ മോഷൻസൊക്കെ എങ്ങനെ നമ്മൾ മിനിമൈസ് ചെയ്തുകൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയുള്ള കുറച്ച് പ്രിൻസിപ്പിൾസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രിൻസിപ്പിൾസും സ്റ്റഡിയൊക്കെ കൊണ്ടുവന്നത് ലില്ലിയൻ ഗിൽബർത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇവരൊരു സ്ത്രീയാണ്. ഇവരൊരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർ ആയിരുന്നു. ഇപ്പോൾ ലില്ലിയൻ ഗിൽബർത്തിൻ്റെ ഹസ്ബൻഡും ഈ ഒരു ഫീൽഡിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്ത ഒരു ആളാണ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ദാറ്റ് ഈസ് മിനിമം ഓഫ് ടൈം ആൻഡ് എനർജി ഇൻ പെർഫോമിങ് എ ലിംബ്, ഇത് നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ലിംബ് എന്നുള്ള ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പൊതുവെ നമ്മുടെ ബോഡിയിലെ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ മൂവ് ചെയ്യിക്കുന്ന എലിമെൻറ്റ്സ് അല്ലെങ്കിൽ പാർട്സ്, നമ്മുടെ ബോഡി പാർട്സ് ഏതൊക്കെയാണോ അതിനെ നമ്മൾ പൊതുവെ പറയുന്ന പേരാണ് ലിംബ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഹാൻഡ് ആവാം, ഫൂട്ട് ആവാം, ലെഗ് ആം, ഇങ്ങനെയുള്ള നമ്മൾ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി യൂസേജിൽ വരുന്ന മൂവ് ചെയ്യാൻ പറ്റുന്ന പാർട്സിനെയാണ് നമ്മൾ ലിംബ് എന്നുള്ള ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മോഷൻ എക്കണോമിയിൽ മിനിമം എനർജി ഇൻ പെർഫോമിങ് എ ലിംബ് കൊണ്ടുവരിക എന്ന് വെച്ചാൽ നമ്മൾ മോഷൻസ് കുറയ്ക്കുക, പരമാവധി ലിംബ്സ് കുറച്ച് ഉപയോഗിച്ചുകൊണ്ട്, അതായത് നമ്മൾ ചില സമയങ്ങളിൽ ചില ലിംബ് ആവശ്യമില്ലാതെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ആവശ്യമില്ലാത്ത ലിംബ് മൂവ്മെൻ്റ് ഒഴിവായിക്കൊണ്ട് ആവശ്യമുള്ള ലിംബ് മൂവ്മെൻറ്റ് മാത്രം ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഒരു ജോബ് പെർഫോം ചെയ്യാനുള്ള എനർജി മിനിമൈസ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം അതുവഴി നമുക്കൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം മിനിമൈസ് ചെയ്യുക. ഇതാണ് നമ്മൾ ഈ മോഷൻ എക്കണോമി എന്നുള്ള ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. ഇപ്പോൾ ഗിൽബർത്ത് ഇതിനെപ്പറ്റി ഒരു സ്റ്റാർട്ടിങ് ചെയ്തെങ്കിലും ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിളും കാര്യങ്ങളും ഒക്കെ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിൽ വേറെയും കുറേ ആൾക്കാർ പങ്കുവഹിച്ചിട്ടുണ്ട്. സോ അവരുടെ പേരുകളാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ദാറ്റ് ഇസ് ബാൻസ്, ലോറി, മൈനാർഡ് ആൻഡ് അതേഴ്സ്, സം അതേഴ്സ്. ഇതിൽ ഏതൊക്കെയാണ് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മോഷൻ എക്കണോമി എന്ന് പറയുന്നത്? ഇപ്പോൾ പൊതുവേ നമുക്ക് നാല് റൂൾസാണ് ഇതിൻ്റെ അകത്ത് പഠിക്കുക, സെറ്റ് ഓഫ് റൂൾസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ റൂൾസ് കൺസേണിങ് ദി ഹ്യൂമൻ ബോഡി, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദി റൂൾസ് കൺസേണിങ് ദി വർക്ക് പ്ലേസ് ലേ ഔട്ട് ആൻഡ് മെറ്റീരിയൽ ഹാൻഡ്ലിങ്, ആൻഡ് ദ തേർഡ് വൺ ഈസ് റൂൾസ് കൺസേണിങ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ് ഡിസൈൻ, ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫോർത്ത് വൺ ഈസ് റൂൾസ് കൺസേണിങ് ദി ടൈം കൺസർവേഷൻ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ റൂൾസ് കൺസേണിങ് ദി ഹ്യൂമൻ ബോഡിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അടുത്തൊരു വീഡിയോ നമ്മൾ സെക്കൻഡ് സെറ്റ് ഓഫ് റൂൾസിന് വേണ്ടി യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് ഒരു വീഡിയോയിൽ നമ്മൾ റൂൾ നമ്പർ 3 and 4 ഒരുമിച്ച് നമ്മൾ കവർ ചെയ്യും. സോ നമ്മൾ ഫസ്റ്റ് സെറ്റ് ഓഫ് റൂൾസിലേക്ക് പോവുക. ദാറ്റ് ഇസ് ദ റൂൾസ് കൺസേണിങ് ദി ഹ്യൂമൻ ബോഡി. ആൻഡ് ദ ഫസ്റ്റ് പോയിൻ്റ് ഈസ് രണ്ട് ഹാൻഡ്സ് നമ്മൾ ഒരു പ്രൊഡക്റ്റീവ് വർക്കിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പോൾ രണ്ട് കൈയും വെച്ചിട്ട് നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ബോത്ത് ഹാൻഡ്സ് ഷുഡ് സ്റ്റാർട്ട് ആൻഡ് ഫിനിഷ് ദെയർ മോഷൻസ് അറ്റ് ദ സെയിം ടൈം. രണ്ട് കൈ നമ്മൾ ഒരേ സമയത്ത് മോഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ഒരേ സമയത്ത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഈ 100% ചില സമയങ്ങളിൽ നമുക്ക് പാലിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ഇൻഡസ്ട്രിയിൽ 100% പാലിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റോട് കൂടി പുട്ട് ഫോർവേഡ് ചെയ്ത കാര്യങ്ങളല്ല. അപ്പോൾ അതിൽ മാക്സിമം നമുക്ക് എത്രത്തോളം അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു സിസ്റ്റത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ റെസ്റ്റ് പീരീഡ് ഒഴികെ, ഒരു വർക്കർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന റെസ്റ്റ് പീരീഡ് ഒഴികെ വേറെ ഒരു സമയങ്ങളിലും രണ്ട് ഹാൻഡ്സും ഒരേ സമയത്ത് ഐഡിലായിട്ടിരിക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ മുമ്പ് ടു ഹാൻഡ് പ്രോസ് ചാർട്ടൊക്കെ വരച്ച സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അപ്പോൾ ഐഡിൽ കാണിക്കുന്ന സമയത്ത്, ഐഡിൽ സിമ്പിൾ നമ്മൾ കാണിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കൈ മാത്രമാണ് റെസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഐഡിലായിട്ടോ ഉണ്ടായിരുന്നത്. രണ്ട് കൈയും ഒരുമിച്ചായിട്ട് റെസ്റ്റിലുണ്ടായിരുന്ന സിറ്റുവേഷൻസ് ഇല്ലായിരുന്നു. കാരണം രണ്ട് കൈയും ഒരുമിച്ച് നമുക്ക് റെസ്റ്റിലായി കഴിഞ്ഞാൽ അറിയാം ഒരു വർക്കർ മെയിനായിട്ട് കൈകൊണ്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് വർക്കർ ഐഡിലാണെന്നാണ് അതിൻ്റെ ഒരു മീനിങ്. ദ നെക്സ്റ്റ് വൺ, ദ മോഷൻ ഓഫ് ഹാൻഡ്സ് ആൻഡ് ആം ഷുഡ് ബി സിമെട്രിക്കൽ, സൈമുൾട്ടേനിയസ് ആൻഡ് ഓപ്പോസിറ്റ്. ഈ ഒരു പോയിൻ്റ് പറയുന്ന സമയത്ത് നമുക്ക് ഒരു മലയാളത്തിലെ പ്രശസ്തമായിട്ടുള്ള ഒരു മൂവി സീൻ കാണാം. ഈ ഒരു പോയിൻ്റ് നമുക്ക് ആ ഒരു സീനോട് കൂടി തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട്
മനസ്സിലാവും. ഈ ഒരു ടാസ്ക് കൊടുത്ത ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ടാസ്ക് ഇവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരുന്നതിന് കാരണം നമ്മൾ ഈ പറഞ്ഞ ഒരു പോയിന്റ് പാലിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ദാറ്റ് മീൻസ് നമ്മളെ ബ്രെയിൻ ആൻഡ് മസിൽ വയറ് ചെയ്തിരിക്കുന്ന ചില പ്രത്യേകതകൾ കാരണം നമുക്ക് ചില കാര്യങ്ങൾ രണ്ട് കൈകൊണ്ടും അല്ലെങ്കിൽ രണ്ട് കാലുകൊണ്ടൊക്കെ ചെയ്യുന്ന സമയത്ത് സിമ്മട്രിക്കും ഓപ്പോസിറ്റും ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പോയിന്റ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ ഗിൽബർത്ത് ഇങ്ങനൊരു പോയിന്റ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ദെൻ ദ നെക്സ്റ്റ് പോയിന്റ് ദറ്റ് ഈസ് നമ്മളെ മോഷൻസൊക്കെ സിമ്പിൾ ആയിരിക്കണം, അതേപോലെ മിനിമം നമ്പർ ഓഫ് ലിംസ് യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയിൻ്റാണ് മോഷൻ എക്കണോമിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ ലിംസ് നമുക്ക് ആവശ്യമുള്ള ലിംസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ആവശ്യമില്ലാത്ത ലിംസ് നമുക്ക് ഇപ്പോൾ കൈകൊണ്ട് ചെയ്യുന്ന വർക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കാലുകൾ പ്രവർത്തിപ്പിക്കേണ്ട ആവശ്യമില്ല. സോ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇരുന്നു കൊണ്ട് ആ വർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ദാറ്റ് മീൻസ് നമ്മൾ ലിംസിൻ്റെ എണ്ണം യൂസേജ് ആ ഒരു ടൈമിൽ നമുക്ക് കുറയ്ക്കാൻ കഴിയും. ദെൻ നെക്സ്റ്റ് വൺ, മൊമെൻ്റം യൂസ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ മാക്സിമം മസിൽ പവർ കുറച്ചുകൊണ്ട് മൊമെൻ്റം യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്താണ് നമ്മൾ ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ഹാമർ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാമറിൻ്റെ മൊമെൻ്റം വെച്ചിട്ടാണ് നമ്മളൊരു ആണി ഒരു തറച്ച് കയറ്റുന്നത്. ഇനി അതേപോലെ വേറൊരു സിറ്റുവേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കാറിൻ്റെ ഒരു വീല് നമ്മൾ കുഴിയിൽ പെട്ട് കഴിഞ്ഞാൽ അത് പുറത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് സപ്പോസ് നമ്മൾ ഉന്തി പുറത്തേക്ക് എത്തിക്കാറുണ്ട്. അപ്പോൾ ഒറ്റ ഉന്തലിന് ചിലപ്പോൾ അത് പുറത്തേക്ക് എത്തിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ മൊമെൻ്റം പ്രിൻസിപ്പിൾ യൂസ് ചെയ്യും. മെല്ലെ നമ്മൾ ടു ആൻഡ് ഫ്രോ മോഷനിൽ ഉന്തി ഉന്തി അവസാനത്തെ ഒരു തള്ളിന് ഈ കാറിൻ്റെ മൊമെൻ്റം വെച്ചിട്ട് നമ്മൾ ഈ കുഴിയിൽ നിന്ന് വണ്ടി പുറത്തെത്തിക്കാറുണ്ട്. സോ ആ രീതിയിൽ നമ്മൾ മൊമെൻ്റം മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസിൽ മൊമെൻ്റം യൂസ് ചെയ്തുകൊണ്ട് മസിൽ പവർ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഈ ഒരു പോയിന്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മൊമെൻ്റം യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു സ്ക്രൂ ഡ്രൈവറാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് ദി ഇമ്പാക്ട് സ്ക്രൂ ഡ്രൈവർ. ഇപ്പോൾ സാധാരണ നമ്മൾ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ മെയിൻ്റനൻസ് നടത്തുന്ന സമയത്ത് റസ്റ്റ് പിടിച്ച ബോൾട്ടാണെങ്കിൽ നമുക്കത് അഴിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. സോ ആ സമയത്ത് നമ്മൾ സ്പ്രേ WD-40 പോലുള്ള സ്പ്രേയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ആ സ്പ്രേ യൂസ് ചെയ്താലും നമ്മൾ സാധാരണ ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ടോ അല്ലെങ്കിൽ സ്പാനിലിട്ടോ തിരിച്ചാൽ ഇത് നമുക്ക് അഴിക്കാൻ കഴിയില്ല. സോ ആ സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രൂ ഡ്രൈവറാണ് ഇമ്പാക്ട് സ്ക്രൂ ഡ്രൈവർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇമ്പാക്ട് സ്ക്രൂ ഡ്രൈവർ നമ്മൾ കാണുമ്പം സാധാരണ സ്ക്രൂ ഡ്രൈവർ പോലെ തോന്നുമെങ്കിലും ഇതിന് ഉള്ളിൽ ഒരു ചെറിയ ഒരു മെക്കാനിസം ഉണ്ട്. മെക്കാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ ഒരു മെക്കാനിസം പോലെയുള്ളൊരു മെക്കാനിസം ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് നമ്മൾ തിരിക്കാൻ നോക്കുന്ന സമയത്ത് സോ സാധാരണ സ്ക്രൂ ഡ്രൈവർ പോലെ നമുക്ക് വേണമെങ്കിൽ തിരിക്കാം, പക്ഷേ ഇത് റസ്റ്റ് പിടിച്ചുകൊണ്ട് തിരിയില്ല. സോ ആ സമയത്ത് നമ്മൾ ഇമ്പാക്ട് സ്ക്രൂ ഡ്രൈവറിൻ്റെ എൻഡിൽ നമ്മൾ ഹാമർ വെച്ച് പതുക്കെ അടിച്ചു കൊടുക്കുന്നു. സോ ആ സമയത്ത് നമ്മൾ ഇതിൽ പറഞ്ഞ ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞ ഈ മെക്കാനിസം ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ ഉള്ളിലുള്ള പോലുള്ളൊരു മെക്കാനിസം അത് വർക്ക് ചെയ്തിട്ട് നമ്മൾ ആ സ്ട്രൈക്ക് ചെയ്ത മൊമെൻ്റം അതിൻ്റെ റൊട്ടേഷനായിട്ട് കൺവേർട്ട് ആവുകയും ആ ഒരു ചെറിയൊരളക്കം നമുക്ക് അവിടെ കിട്ടിയാൽ മതി ആ സ്ക്രൂവിന്. അപ്പോൾ ആ സ്ക്രൂ ചെറുതായിട്ടൊന്ന് ഇളകി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി സാധാരണ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് അഴിക്കുന്ന പോലെ നമുക്ക് ആ ഒരു സ്ക്രൂ അഴിച്ച് എടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സാധാരണ ഇമ്പാക്ട് സ്ക്രൂ ഡ്രൈവർ എന്ന് പറയുക. ദെൻ നെക്സ്റ്റ് പോയിന്റ്, സോ മോഷൻസ് സ്മൂത്ത് ആയിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. സോ പെട്ടെന്നുള്ള ഷാർപ്പായുള്ള ഡയറക്ഷണൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമുക്കറിയാം നമ്മൾ സാധാരണ ഈ ലിഗമെൻ്റ് ഫ്രാക്ചർ പോലുള്ള സംഗതികളൊക്കെ ഉണ്ടാവുക നമ്മൾ ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള മൂവ്മെൻറ്റ് സഡനായിട്ടുള്ള മൂവ്മെൻറ്റൊക്കെ ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മസിലുണ്ടാവുന്ന ആ രീതിയിലുള്ള ടെൻഷൻസും സ്പ്രെയിനും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മൂവ്മെൻറ്റ് വളരെ സ്മൂത്തായിട്ടും കണ്ടിന്യൂസ് ആയിട്ടും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാവുന്ന സമയത്ത് നമുക്ക് ഈ സ്പ്രെയിൻ പോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഇനി മെക്കാനിക്കലായിട്ടുള്ള അസിസ്റ്റൻസ് അല്ലെങ്കിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ ക്രെയിനൊക്കെ പോലുള്ള അസിസ്റ്റൻസ് ഉള്ള സമയത്ത് മാക്സിമം ആ രീതിയിലുള്ള അസിസ്റ്റൻസ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അഗെയിൻ സെയിം പ്രിൻസിപ്പിളാണ്, നമ്മൾ ഇത് ഈ സ്ലൈഡിൽ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞ അതേ പ്രിൻസിപ്പിളാണ്. നമ്മൾ മസ്കുലർ എഫോർട്ട് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. നമ്മൾ സാധാരണ ഈ വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഓഫീസിലേക്ക് നമ്മൾ സാധനങ്ങൾ ഇപ്പോൾ അപ്സ്റ്റെയറിലുള്ള ഒരു ഓഫീസിലൊക്കെ ആണെങ്കിൽ നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ സാധാരണ കൈകൊണ്ട് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവൈലബിൾ ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് ഇവിടെ പവേർഡ് ആണ്, ദറ്റ് ഈസ് ബാറ്ററി പവേർഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു ട്രോളി പോലുള്ള മെക്കാനിസമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ സാധനങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മസിൽ എഫോർട്ട് നമുക്ക് ഇവിടെ കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിൽ ഒരു വെയിറ്റ് ഉള്ള സാധനം എടുത്തു പോകുന്ന സമയത്ത് നമുക്ക് മിക്കവാറും ഈ ഊരക്കാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു കാര്യങ്ങൾ ഇവിടെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ട്രോളി പോലുള്ള സാധനത്തിൽ ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഈ അതിലുള്ളൊരു മോട്ടോർ വർക്കിംഗ് ഉണ്ട്, താഴെ ഒരു വീലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ വീല് വെച്ചിട്ട് ആ മോട്ടോർ പവർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വെയിറ്റ് ഈ ഒരു സ്റ്റെപ്പിലൂടെ കയറി മേലോട്ടേക്ക് പോകുന്നത്.
അതേപോലെ തന്നെ സെയിം മെക്കാനിസം വെച്ചുകൊണ്ട് തന്നെ നമുക്കിത് താഴോട്ടേക്കും കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മെക്കാനിസംസ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം മസ്കുലാർ എഫോർട്ട് കുറയ്ക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ദാറ്റ് ഈസ് പ്രൊജക്റ്റ് നമ്മൾ വെറുതെ ഒരു ടോപ്പിക് എടുത്ത് ചെയ്യാതെ ഈ രീതിയിൽ എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ എടുത്ത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ദ നെക്സ്റ്റ് പോയിൻറ്റ്, വർക്ക് മൂവ്മെൻറ്റ് ഷുഡ് ബി റിതമിക് ആൻഡ് ഓട്ടോമാറ്റിക്. ഇത് നമ്മൾ സാധാരണ കാണാറുണ്ട്. നമ്മൾ ഈ തടി ഫാക്ടറികളൊക്കെ ഈ ലോറിയിൽ തടി കയറ്റുമ്പോഴും തടി ഇറക്കുമ്പോഴൊക്കെ അവരെ എലേസ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ അതൊക്കെ അവർക്കൊരു റിതമിക് ആയിട്ടുള്ള ഒരു ഫ്ലോ, വർക്കിന് ഫ്ലോ കിട്ടാൻ വേണ്ടിയാണ് ചെയ്യാറുള്ളത്. ഈ ഒരു പോയിന്റിന് ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിൾ നമ്മൾ ഈ വള്ളംകളിയാണ്. അപ്പോൾ ഈ വള്ളംകളിയിൽ നമ്മൾ സാധാരണ ഇവർ കാണാറുണ്ട് പാട്ട് പാടി തുഴഞ്ഞു പോവുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഒരാൾ ഒരു ഇടിക്കുന്ന രീതിയിൽ ഒരു റിതം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഒരാളും ഉണ്ടാവും. ഈ ഒരു റിതം ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തുഴയുന്ന എല്ലാവർക്കും ഒരേ ഒരു പാറ്റേണിൽ തുഴയാനും ആ ഒരു ആവേശം കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ നമ്മൾ ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വർക്ക് ഔട്ട്പുട്ട് നമുക്ക് മാക്സിമം കൂട്ടാൻ വേണ്ടി കഴിയും. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.